ത്രേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച മലയാള വർഷാരംഭമായിരുന്നു. നമ്മിൽ പലരും അതറിയാതെ പോയി എന്ന് തോന്നുന്നു. ചിലർ ചില ആശംസകളൊക്കെ അറിയിച്ച് കൃതാർത്ഥരായിരുന്നു. എന്നാൽ 50 വർഷം മുമ്പ് നാട്ടിൻപുറത്ത് നല്ല ആഘോഷമായിരുന്നു പുതുവത്സരത്തിൻ്റെ. പുതുവത്സര ദിനത്തിൽ ജീവിത സാക്ഷ്യമുള്ളവരെയും നല്ല പ്രാർത്ഥനാ ജീവിതമുള്ളവരെയും ഭവനങ്ങളിൽ ആദ്യമായി വിരുന്നുകാരായി കൊണ്ടുവരുന്ന ചടങ്ങ് അന്നുണ്ടായിരുന്നു. ആ വർഷം മുഴുവനും അതിൻ്റെ ഐശ്വര്യം ഉണ്ടാകുമത്രേ. അതുകൊണ്ട് മാത്രമായോ നാം എങ്ങനെ ജീവിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതല്ലേ? സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഒരു പ്രശസ്ത കഥ നാം കേട്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ കപ്പൽ ഛേദത്തിൽ അകപ്പെട്ട് ഒരു ദ്വീപിലടിഞ്ഞു. ദ്വീപ് നിവാസികൾ ആ മനുഷ്യനെ ശുശ്രൂഷിച്ച് രക്ഷപ്പെടുത്തി. അവസാനം അവർ അയാളെ ആഘോഷമായി ഒരു കല്ലുകൊണ്ടുണ്ടാക്കിയ സിംഹാസനത്തിലിരുത്തി. ആദ്യമൊന്നും അങ്ങേർക്ക് പിടികിട്ടിയില്ല എന്താണെന്ന്. രാജാവായി അവർ പ്രഖ്യാപിച്ചു. അവരെ സ്ഥിരം പരിപാടിയാണത്രേ പുറത്തുനിന്ന് ഒരു മനുഷ്യനെ ബലാത്കാരേണ പിടിച്ചുകൊണ്ടുവന്ന് സിംഹാസനത്തിലിരുത്തും. ഒരു വർഷം അയാൾ ഇരിക്കും രാജാവായി. ഒരു വർഷം കഴിഞ്ഞ് പിടിച്ച് തോണിയിലേറ്റി ഏതെങ്കിലും ദ്വീപിലേക്ക് നാട് കടത്തും. അവൻ അവിടെ പട്ടിണി കിടന്ന് മരിക്കും. ഇത് മനസ്സിലാക്കിയ പുതിയ രാജാവ് തൻ്റെ ഭരണം നന്നായി നടപ്പിലാക്കി. പ്രജകൾക്ക് സന്തോഷവും ക്ഷേമവും. അടുത്തൊരു ദ്വീപിൽ ഒരു തരക്കേടില്ലാത്ത കൊട്ടാരവും ചുറ്റുവട്ടങ്ങളും ജോലിക്കാരെയുമാക്കി. ഒരു വർഷം കഴിഞ്ഞ് സ്ഥാനഭ്രഷ്ടനായപ്പോൾ നേരെ അങ്ങോട്ട് പോയി. അവിടെ ഫലസമൃദ്ധിയായിരുന്നു. നാം പോകേണ്ടവരാണ് വരുവാനുള്ള ലോകത്തിലേക്ക്, അതായത് നിത്യവാസത്തിന്. നീ എന്ത് നേടി? ഇരുന്ന് ചിന്തിക്കണം. ഈയിടെ ഈ അടുത്ത ദിവസങ്ങളിൽ ആണല്ലോ അഫ്ഗാൻ പ്രസിഡന്റ് ഖനി രാജ്യം വിട്ടത്. അദ്ദേഹം കരുതി എണ്ണയാൽ തീരാത്ത ഡോളർ തന്നെ രക്ഷിക്കുമെന്ന്. പോകുന്ന വഴി കൊണ്ടുപോകാൻ പറ്റാതെ വഴിയിൽ വിതറേണ്ടി വന്നു. ഇനിയും പോകുന്നിടത്ത് ആര് സ്വീകരിക്കും ആവോ? ഇവിടെ ഭരിച്ചപ്പോൾ ക്ഷേമതൽപരനായ പ്രജാതൽപരനായ ഐശ്വര്യവാനായ രാജാവായി ഭരിക്കാമായിരുന്നു. അത് ജനങ്ങൾ കരുതിയേനെ, പട്ടാളക്കാർ അങ്ങേരെ വിശ്വസിച്ചേനെ. അതുണ്ടായില്ല. സഭാപ്രസംഗി പറയുന്നു, നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറിയെന്നാൽ കഴിഞ്ഞിട്ട് നിനക്കത് കിട്ടും. 11:1 വിതച്ചതേ കൊയ്യൂ. നിനക്ക് ദൈവം തരുന്ന നൽവരങ്ങൾ നന്നായി വ്യാപാരം ചെയ്യണം. കവിഞ്ഞൊഴുകണം കൃപയും കരുണയും കരുതലും. അല്ലാതെ പൊട്ടക്കിണറായാൽ നീയും ഒരു ഗനി തന്നെയാവും. പൊട്ടിക്കിണർ ചീഞ്ഞു നാറുന്നത് പോലെ നീയും നാറും. ദൈവഹിതം അനുസരിച്ച് അറിഞ്ഞ് ജീവിക്കുക, കൃതാർത്ഥനാവുക. ദൈവം അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. ദൈവമേ, നിൻ തിരുഹിതമറിഞ്ഞ് പരിശുദ്ധാത്മ കൃപയെ ആശ്രയിച്ച് ജീവിക്കുവാൻ എന്നെ അഭ്യസിപ്പിക്കണമേ. പിതൃവത്ര പരിശുദ്ധാത്മാവായ ത്രിയ ദൈവത്തിൻ്റെ കൃപ അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ.